എടക്കാട്ടെ മുസ്തഫയുടെ കാട വളർത്തൽ കേന്ദ്രത്തിലാണ് തെരുവുനായകളുടെ ആക്രമണത്തിൽ കാടകൾ ചത്തത്. വീടിനോട് ചേർന്നുള്ള കാട വളർത്തൽ കേന്ദ്രത്തിന്റെ ഇരുമ്പ് വാതിൽ പൊളിച്ചാണ് നായ്ക്കൾ അകത്തു കടന്നത്. രാവിലെ കാടകൾക്ക് തീറ്റ കൊടുക്കാൻ കൂട്ടിലെത്തിയപ്പോഴാണ് കാടകൾ ചത്തുകിടക്കുന്നത് മുസ്തഫയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് തെരുവുനായകളാണ് കാടകളെ കൊന്നത് എന്ന് മനസ്സിലായത്. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 4 മാസത്തോളം പ്രായമുള്ള ബ്രോയിലർ ഇനത്തിൽപ്പെട്ട 350ഓളം കാടകളാണ് ചത്തത്. അത് ഞാൻ രാവിലെ കാടനെ തീറ്റ കൊടുക്കാൻ വേണ്ടി കണ്ട് വീട്ടിലേക്ക് വന്നായിരുന്നു, അല്ല ഫാമിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ഫാമിൽ വന്നും കണ്ട് നോക്കുന്ന സമയത്താണ് ഇതൊന്നായിട്ട് ചത്ത് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ നേരെ റൂമിൽ പോയി കണ്ട് CCTV ചെക്ക് ചെയ്ത് നമ്മളെന്താണ് നായി വന്നും കണ്ട് ഇതിനെ തിന്നുന്നതും ഒക്കെ ഞാൻ കണ്ടത്. നായകൾ കൂട്ടം കൂടിയിട്ടാണ് വന്നത്. കൂട്ടം കൂടി കണ്ട് വന്നും കണ്ട് എല്ലാ നെറ്റിൻ്റെ ഭാഗവും ഇങ്ങനെ തട്ടി തട്ടി നോക്കിയിട്ട് എല്ലോട്ടൊന്നും കയറാൻ കഴിഞ്ഞില്ല. നമ്മൾ ഗ്രിൽസിൻ്റെ ഒരു ചെറിയ ഡോറുണ്ട്, ആ ഡോറ് ലോക്കാണ്. ആ ലോക്ക് മൂപ്പര് എന്താ വെച്ചാൽ കൈകൊണ്ട് എന്തോ തട്ടിയതാണ്, കാരണം അതിൽ കാലുകൊണ്ട് ബുദ്ധി കൂടില്ല, കൈകൊണ്ട് തട്ടിങ്ങാണ്ട് ഉള്ളോട്ട് കയറി. ഏകദേശം 350 കാടകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് മരണസംഖ്യ കൂടാണ്ടായ കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നായ ഈ കൂട്ടിലേക്ക് കയറിയാൻ പാടുന്ന ഭയപ്പെട്ടിങ്ങാണ്ട് 4 മൂലകളിൽ ചെന്നുങ്ങാണ്ട് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ നായ ഇതിൻ്റെ ഉള്ളിൽ തന്നെ തിരിഞ്ഞ് കളിച്ചിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം കടിച്ച് തമർത്തി, പിന്നെ കുറെ കൊന്നിട്ട്, പിന്നെ മൂപ്പര അവിടെ ഇരുന്നും കണ്ട് ഇങ്ങനെ കഴിക്കുകയായിരുന്നു. 30 വർഷത്തോളമായി കാടഫാം നടത്തുന്ന മുസ്തഫയ്ക്ക് ആദ്യമായാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. 25,000 രൂപയോളം നഷ്ടമാണ് കണക്കാക്കുന്നത്.